മാണി സി കാപ്പൻ എൽ ഡി എഫ് വിട്ടു. താനും തന്റെ കൂടെയുള്ളവരും ഇടതുമുന്നണി വിടുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കില്ലെന്നും കടകക്ഷിയായിട്ടായിരിക്കും യു ഡി എഫിൽ എത്തുകയെന്നും മാണി സി കാപ്പൻ വ്യക്തമാക്കി. എൽ ഡി എഫ് നീതികേട് കാണിച്ചു. പാലായിലെ ജനങ്ങൾ എനിക്കൊപ്പം നിൽക്കും, മാണി സി കാപ്പൻ പറഞ്ഞു. കേന്ദ്ര നേതൃത്വം കൈവിട്ടിട്ടില്ലെന്നും പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാളെ ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുക്കുമെന്നും തന്റെ കൂടെയുള്ളവർ അണിനിരക്കുമെന്നും 6 ജില്ലാ കമ്മിറ്റികൾ തങ്ങൾക്കൊപ്പമുണ്ടെന്നുമാണ് കാപ്പൻ അനുകൂലികളുടെ അവകാശവാദം. അതേസമയം എൻ സി പി ഏത് മുന്നണിക്കൊപ്പമാണെന്ന് കേന്ദ്ര നേതൃത്വം ഇന്നറിയിക്കും. തീരുമാനം തനിക്ക് അനുകൂലമായിരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മറിച്ചാണെങ്കിൽ ഭാവി കാര്യങ്ങൾ അപ്പോൾ തീരുമാനിക്കുമെന്നും കാപ്പനും പറഞ്ഞു. ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരൻ്റെ തീരുമാനം. അതേസമയം കാപ്പൻ്റെ നടപടി ദൗർഭാഗ്യകരമാണെന്നും കാപ്പനെ എം എൽ എ ആക്കാൻ അഹോരാത്രം പണിയെടുത്ത ഇടതുമുന്നണി പ്രവർത്തകരോടുള്ള വിശ്വാസ വഞ്ചനയാണെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. എൻ സി പി ഇടതുമുന്നണി വിടണമോ ഇല്ലയോ എന്ന കാര്യത്തിൽ മാണി സി കാപ്പൻ ഇതുവരെ പറഞ്ഞത് ദേശീയ നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ്. പ്രഖ്യാപനത്തിന് മുൻപേ മറ്റൊരു മുന്നണിയിൽ ചേർന്നുവെന്ന് പറയുന്നത് അങ്ങേയറ്റം അനുചിതമായ നടപടിയാണ്. കാപ്പൻ എന്തുകൊണ്ട് അത്തരമൊരു നടപടി സ്വീകരിച്ചുവെന്നത് പാർട്ടിയെ അത്ഭുതപ്പെടുത്തുന്നു. പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ എന്ത് അടിയന്തരാവസ്ഥയാണുള്ളതെന്ന് അദ്ദേഹം തന്നെ പൊതുസമൂഹത്തോട് പറയണം. അതിനർത്ഥം ദേശീയ തീരുമാനം എന്ത് തീരുമാനം എടുത്താലും താൻ യു ഡി എഫിലേക്ക് പോകുമെന്നാണെന്നും ശശീന്ദ്രൻ വിമർശിച്ചു. യു ഡി എഫുമായി കാലേക്കൂട്ടി കരാർ ഒപ്പിട്ടു വച്ചെന്നാണ് ഇതിനർത്ഥം. ഒരു മുന്നണിയിൽ നിൽക്കെ പാർട്ടിയുടെ അനുമതിയില്ലാതെ രഹസ്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം അത് പരിശോധിക്കണം. ഇതുവരെ എൽ ഡി എഫ് ഇടുന്നതിൽ ഒരു നിർദ്ദേശവും ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. മുന്നണി വിടാൻ ശരത് പവാർ തീരുമാനിക്കുമെന്ന് കരുതുന്നില്ല. എൻ സി പി ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നാളെയുമായി കാസർഗോഡ്, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന മേഖലാ യാത്രകൾ വിജയിപ്പിക്കുന്നതിനായി എൽ ഡി എഫ് പ്രവർത്തകർ സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു. മുന്നണി വിടാൻ മാത്രം എന്ത് അടിയന്തരാവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ശശീന്ദ്രൻ ചോദിച്ചു. ഇടതുമുന്നണി വിടാൻ ശരത് പവാർ തീരുമാനിക്കുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു.